ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ പി എ ഷോർട്ട് വൗവലിലെ ആദ്യത്തേതായിട്ടുള്ള അ എന്ന സൗണ്ടിനെ കുറിച്ചാണ്. ഓക്കെ, അ എന്ന സൗണ്ട് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. നമ്മൾ മൗത്ത് വൈഡ് ഓപ്പണായി ടങ് റിലാക്സ്ഡ് സ്റ്റേറ്റിൽ പുറപ്പെടുവിക്കുന്ന സൗണ്ടാണ് അ എന്ന സൗണ്ട്. അപ്പം ഈ ആ എന്ന് പറയുന്ന സൗണ്ട് ഏതൊക്കെ ലെറ്റർ കോമ്പിനേഷനിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ഓരോ ഉദാഹരണങ്ങൾ വഴി നമുക്കത് മനസ്സിലാക്കാം. ഇവിടെ ആദ്യമായി യു എന്ന ലെറ്റർ യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് ആ എന്ന ഉച്ചാരണം വരുന്നുണ്ട്. അതിനുള്ള ഉദാഹരണം: ബസ്, കപ്പ്, സ്റ്റംപ്. ഓക്കെ, രണ്ടാമതായി ഓയുടെ കൂടെ കൺസണൻസ് വരുമ്പോൾ ആ എന്ന ഉച്ചാരണമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. കം, അബവ്, മൺഡേ, മണി, കപ്പിൾ, കസിൻ, ഡസ്, തറ, കളർ, ഡസൻ, അത്, അവൻ, അക്കംപ്ലിഷ്, ബ്ലഡ്, നൺ, നൺ, വൺ, വൺ. ഓക്കെ, ഇവിടെ നമ്മൾ ഓയുടെ കൂടെ പല കൺസണൻസ് ലെറ്റേഴ്സ് വരുമ്പോൾ ആ എന്ന ഉച്ചാരണം വരുന്നത് കണ്ടു. ഇനി അവസാനമായി നമ്മൾ കണ്ട നാലെണ്ണത്തെ നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സെയിം ഉച്ചാരണവും ഡിഫറെൻ്റ് സ്പെല്ലിങ്ങും. ഓക്കെ, എൻ ഒ എൻ ഇ ആൻഡ് എൻ യു എൻ ഹാവ് സെയിം പ്രൊനൗൺസിയേഷൻ ആസ് നൺ. എൻ ഒ എൻ ഇ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എൻ യു എൻ എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീ. അതേപോലെ ഡബ്ല്യു ഒ എൻ ആൻഡ് ഒ എൻ ഇ ഹാവ് ദ സെയിം പ്രൊനൗൺസിയേഷൻ ആസ് വൺ. ഡബ്ല്യു ഒ എൻ എന്ന് പറഞ്ഞാൽ വിജയം, ഒ എൻ ഇ എന്ന് പറഞ്ഞാൽ ഒന്ന്. ഇനി ഈ ഹ അ എന്ന സൗണ്ട് നമ്മൾ എക്സ്ക്ലമേഷൻസ് ആയിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അതുകൂടെ അതിൻ്റെ ഒരു നാല് കേസ് കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. സോ ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. അ ഹ എന്ന് പറഞ്ഞാൽ യെസ്, അ ഹ നോ, അക് വിച്ച് മീൻസ് ഡിസ്ഗസ്റ്റിംഗ്. ഓക്കെ, ഇനി അതേപോലെ എ എന്ന് പറയുന്ന ലെറ്ററിന് അ എന്ന സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് വാസ്, വാസ്. ഓക്കെ, സോ യു ഒയുടെ കോമ്പിനേഷൻസ് ആൻഡ് എ എന്നീ ലെറ്റേഴ്സിന് അ എന്ന ഉച്ചാരണം ഉണ്ട്. അ എന്ന് പറയുന്നത് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. അ അ അ എന്നുള്ളതാണ്, അതൊരു ഷോർട്ട് വൗലാണ്. സോ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.